ഒരു മാസം മുമ്പ് മുഖ്യമന്ത്രി ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്ത ഐസൊലേഷൻ വാർഡിന്റെ സീലിംഗ് തകർന്നു വീണു. മുക്കം CHCയിൽ നിർമ്മിച്ച ഐസൊലേഷൻ വാർഡിന്റെ സീലിംഗ് ആണ് തകർന്നത്. സംഭവത്തിൽ പ്രതിഷേധവുമായി UDFഉം രംഗത്തെത്തി. ഉദ്ഘാടനം നടന്ന് ഒരു മാസം പിന്നിട്ടപ്പോഴാണ് ഐസൊലേഷൻ വാർഡിന്റെ സീലിംഗ് തകർന്നു വീണത്. മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നിർമ്മിച്ച ഐസൊലേഷൻ വാർഡിന്റെ സീലിംഗ് ആണ് തകർന്നു വീണത്. കെട്ടിടത്തിന്റെ മുൻവശത്തെ സീലിംഗ് ആണ് തകർന്നത്. കഴിഞ്ഞ February 16 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്ത കെട്ടിടമാണിത്. ഉദ്ഘാടനം നടന്നതല്ലാതെ ഇതുവരെ പ്രവർത്തനം ആരംഭിച്ചിരുന്നില്ല. 1,79,00,000 രൂപ കിഫ്ബി ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചതും ഫർണിച്ചർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങിയതും. തൃശൂർ ഡിസ്ട്രിക്ട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. കെട്ടിടത്തിന്റെ നിർമ്മാണ സമയത്ത് തന്നെ അപാകത ഉണ്ടായിരുന്നതായും നിർമ്മാണത്തിൽ വലിയ അഴിമതിയാണ് നടന്നതെന്നും സ്ഥലം സന്ദർശിച്ച UDF നേതാക്കളും കൗൺസിലർമാരും പറഞ്ഞു. മുഖ്യമന്ത്രിയും വീണ ജോർജും അധ്യക്ഷം വഹിച്ച് ഉദ്ഘാടനം ചെയ്ത സ്ഥാപനമാണിത്. മുക്കൻ നഗരസഭയുടെ കീഴിലുള്ള ആശുപത്രിക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഐസൊലേഷൻ വാർഡ് കേവലം 40 ദിവസം മാത്രമേ ആയിട്ട് ഉദ്ഘാടനം ചെയ്തിട്ട് ആ സമയം കൊണ്ട് തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട്. നമുക്കറിയാം, ഇവിടെ ഐസൊലേഷൻ വാർഡ് ഉണ്ടാക്കുമ്പോഴേക്കും അത് കോൺക്രീറ്റ് ചെയ്ത് വലിയൊരു കെട്ടിടമാണ് ഉണ്ടാക്കുക. 1,75,00,000 രൂപ 79,00,000 രൂപ ചെലവഴിച്ചുണ്ടാക്കിയ സ്ഥാപനം നിർമ്മിച്ച് ഒരു 40 ദിവസം കൊണ്ട് തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ടെന്നത് ശക്തമായി വിമർശിക്കേണ്ട കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഇതിനെ ശക്തമായ സമരത്തേക്ക് ഐക്യ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിന്റെ മേഖലയിൽ അല്ലാതെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പോവുകയാണ്. സംസ്ഥാനത്ത് മറ്റ് സ്ഥലങ്ങളിലും ഇത്തരം കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെന്നും അതും പരിശോധിക്കണമെന്നും UDF മെമ്പർമാർ പറഞ്ഞു. പ്രതിഷേധത്തിന്റെ ഭാഗമായി ബുധനാഴ്ച മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് മാർച്ച് നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു. അഴിമതി മാത്രം നടത്തിക്കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിവിടെ മാത്രമല്ല, ഇത് സംസ്ഥാന തലത്തിൽ ഏതാണ് 99 എണ്ണത്തോളം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ തലത്തിലും അന്വേഷണം ആവശ്യമായ കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഇതിന് കൃത്യമായ അന്വേഷണം ആവശ്യമുണ്ട്. അന്വേഷണവും ശക്തമായ സമരങ്ങളും ഒക്കെ തുടർന്ന് അങ്ങോട്ട് ഉണ്ടാവുന്നത് സൂചിപ്പിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ മുക്കം.